ിഷി ഹായിക്കെ സ്തുതിയായിരിക്കട്ടെ അപ്പൊ നിങ്ങളെല്ലാവർക്കും സുഖാണോ അപ്പം ജോസഫിന്റെ ബാക്കി കഥയൊക്കെ കേൾക്കാൻ വേണ്ടി എല്ലാവരും ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് ആയിട്ടിരിക്കുകയാണല്ലേ നമുക്ക് ആദ്യം ഒന്ന് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം പരിശുദ്ധാത്മാവായ ദൈവമേ അങ്ങ് ഞങ്ങളെ പരിപാലിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ജോസഫിൻ്റെ ജീവിതത്തിലൂടെ പിതാവായ ദൈവത്തിൻ്റെ വലിയ കാരുണ്യത്തെയും സംരക്ഷണത്തെയും കുറിച്ച് മനസ്സിലാക്കാൻ ഉള്ള ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ ആമി അപ്പൊ നമ്മളിപ്പോൾ ഏത് ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നെ എല്ലാവർക്കും ഓർമ്മയില്ലേ ആ പാഠം നാല് ഇസ്രായേൽ ജനത ഈജിപ്തിൽ അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാ പഠിച്ചതൊന്നും പെട്ടെന്നൊന്നും ഓർത്ത് നോക്കാം നമ്മൾ ആരെക്കുറിച്ചാണ് പഠിക്കുന്നത് ആ യാക്കൂബിന്റെ പ്രിയപുത്രനായ പുത്രനായ ജോസഫിനെ കുറിച്ച് അതിന് നമ്മൾ നാല് സീനുകളാണ് കണ്ടത് അല്ലേ അപ്പൊ നമ്മൾ ഒന്നാമത്തെ സീനിൽ ജോസഫിന്റെ സ്വപ്നങ്ങൾ കണ്ടു രണ്ടാമത്തെ സീനിൽ ജോസഫിനെ സഹോദരങ്ങൾ വിൽക്കുന്നത് കണ്ടു മൂന്നാമത്തെ സീനിൽ ജോസഫ് ഈജിപ്തിൽ എത്തുന്നതും പൊത്തിഫർ ജോസഫിനെ വാങ്ങുന്നതും കണ്ടു നാലാമത്തെ സീനിൽ ജോസഫ് കാരാഗ്രഹത്തിലാകുന്നതും അവിടെ വെച്ച് രണ്ടുപേരുടെ സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടു അല്ലെ അപ്പൊ നമുക്കിനി ബാക്കി കഥയിലേക്ക് പോവാം അപ്പൊ നമ്മുടെ കഥയിൽ എത്ര സീൻ സീനുണ്ടായിരുന്നു എട്ട് സീനുകൾ അല്ലെ അതിനകത്തെ ആദ്യത്തെ നാല് സീനുകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അല്ലെ ഇനി ബാക്കി നാല് സീനുകൾ നമുക്ക് ഈ ക്ലാസ്സിൽ പറയാം അപ്പൊ നമുക്ക് തുടങ്ങിയാലോ അപ്പൊ നമ്മുടെ ആദ്യത്തെ സീൻ സീൻ നമ്പർ ഫൈവ് സീൻ നമ്പർ ഫൈവിന്റെ ഹെഡിങ് എന്താണെന്ന് നോക്കിയേ ഫറവോയുടെ സ്വപ്നം അപ്പൊ നമുക്ക് ഇതിൽ എന്താ നോക്കാം ഒരു ദിവസം രാത്രി ഫറവോ ഒരു സ്വപ്നം കാണാണ് സ്വപ്നം ഇങ്ങനെയാണ് ഫറവോ നയൽ നദിയുടെ തീരത്തെ തീരത്തെക്കൂടെ നടക്കാണ് അപ്പൊ നയൽ നദിയിൽ നിന്നും ഏഴ് കൊഴുത്തതും ഭംഗിയുള്ളതുമായ പശുക്കൾ നയൽ നദിയുടെ തീരത്തേക്ക് വരികയും അവ അതിൻ്റെ അടുത്തുണ്ടായ പുൽത്തകളിൽ പുല്ല് മേയുകയും ചെയ്യുകയായിരുന്നു തൊട്ടടുത്ത നിമിഷം തന്നെ നൈൽ നദിയിൽ നിന്നും വേറെ ഏഴ് മെലിഞ്ഞതും ഭംഗിയില്ലാത്തതുമായ പശുക്കൾ കയറി വരികയും അവ ആ ഭംഗിയുള്ള പശുക്കളുടെ അടുത്ത് ചെന്ന് നിൽക്കുകയും ചെയ്തു പിന്നെ എന്താ സംഭവിച്ചതെന്ന് അറിയാമോ ആ ഈ ഭംഗിയില്ലാത്ത ഏഴു പശുക്കൾ ഭംഗിയുള്ള പശുക്കളെ വിഴുങ്ങിക്കളഞ്ഞു ഇത് കണ്ട് ഫർവോ ചാടി എഴുന്നേറ്റു ചാടി എഴുന്നേറ്റ ഫർവോയ്ക്ക് മനസ്സിലായി ഓ ഇത് വേറൊരു സ്വപ്നമായിരുന്നു അങ്ങനെ വീണ്ടും ഫറവോ ഉറങ്ങാൻ പോകാണ് അങ്ങനെ വീണ്ടും ഉറങ്ങിയ ഫറവോ വേറൊരു സ്വപ്നം കാണുകയാണ് ഈ പ്രാവശ്യം ഫറവോ കണ്ട സ്വപ്നം ഇങ്ങനെയായിരുന്നു ഒരു ധാന്യ ചെടി ആ ധാന്യ ചെടിയിൽ ഏഴ് പുഷ്ടിയുള്ളതും ഭംഗിയുള്ളതുമായ ധാന്യക്കതിരുകൾ വളർന്നു പൊന്തി അതിൻ്റെ അടുത്ത നിമിഷം തന്നെ ആ ചെടിയിൽ തന്നെ ഏഴ് ശുഷ്കിച്ചതും ഉണങ്ങിയതുമായ ധാന്യക്കതിരുകൾ വളർന്നു പൊന്തി എന്നിട്ട് എന്താ സംഭവിച്ചതെന്നറിയോ ഈ ഉണങ്ങിയ ധാന്യക്കതിരുകൾ പുഷ്ടിയുള്ള ധാന്യക്കതിരുകളെ വിളങ്ങിക്കളഞ്ഞു ഫറവോ വീണ്ടും ചാടി എഴുന്നേറ്റും ഇത് കണ്ട് ഈ പ്രാവശ്യം ഫറവോയ്ക്ക് ഉറങ്ങാൻ പറ്റിയില്ല രണ്ട് സമാനമായ സ്വപ്നങ്ങൾ അല്ലേ ഫറവോ രാത്രി മൊത്തം ഇരുന്ന് ആലോചിച്ചു ഈ സ്വപ്നത്തിന്റെ അർത്ഥം എന്താണ് എന്നൊക്കെ അങ്ങനെ രാവിലെ ആയപ്പോഴേക്കും ഫർവോ തന്റെ രാജ്യത്തുണ്ടായ എല്ലാ മന്ത്രവാദികളെയും ജ്ഞാനികളെയും തൻ്റെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തി എന്നിട്ട് അവരോടൊക്കെ തൻ്റെ സ്വപ്നത്തെ കുറിച്ചൊക്കെ പറഞ്ഞു പക്ഷെ അവിടെ ഉണ്ടായ ആർക്കും ആ സ്വപ്നത്തിന്റെ അർത്ഥം എന്താന്ന് പറയാൻ സാധിച്ചില്ല അപ്പോഴാണ് നമ്മുടെ പാനപാത്രവാഹകൻ ഇതൊക്കെ കേൾക്കുന്നത് പാനപാത്രവാഹകൻ വേറൊരാ ഒരാളെ കുറിച്ച് ഓർത്തു ആരെക്കുറിച്ച് ഓർത്തണ്ടാവുക ആ നമ്മുടെ ജോസഫിനെ കുറിച്ചല്ലേ പാനപാത്ര വാഗം വേഗം ഫറവോട് അടുത്ത് ചെന്നിട്ട് ജോസഫിനെ കുറിച്ച് പറഞ്ഞു ജോസഫ് എങ്ങനെയാണ് കാരാഗ്രഹത്തിൽ വെച്ച് തന്റെ സ്വപ്നം വ്യാഖ്യാനിച്ചതെന്നും എങ്ങനെയാണ് അത് സത്യമായി തീർന്നതും എന്നൊക്കെ പറഞ്ഞു ഇത് കേട്ട ഫറവോ വേഗം ആളെ വിട്ട് ജോസഫിനെ കാരാഗ്രഹത്തിൽ നിന്നും തന്റെ അടുത്തലേക്ക് കൊണ്ടുവന്നു അങ്ങനെ ജോസഫ് ഇപ്പോ ഫറവോഡ് മുൻപിൽ നിൽക്കാണ് എന്നിട്ട് ഫറവോ ജോസഫിനോട് തന്റെ രണ്ട് സ്വപ്നങ്ങളും വിശുദ്ധമായിട്ട് തന്നെ പറഞ്ഞു ഇത് കേട്ട ജോസഫ് ഫറവോഡ് പറഞ്ഞു താങ്കളുടെ രണ്ട് സ്വപ്നത്തിൻ്റെ അർത്ഥം ഒന്ന് തന്നെയാണ് ഈജിപ്ത് ദേശം മൊത്തം ഏഴ് സമൃദ്ധിയുടെ വർഷങ്ങൾ വരാൻ പോകുന്നു അതാണ് താങ്കൾ കണ്ട സ്വപ്നത്തിലെ ഏഴ് നല്ല പശുക്കളും ഏഴ് നല്ല ധാന്യക്കതിരുകളും സൂചിപ്പിക്കുന്നത് ഈ നല്ല വർഷങ്ങൾക്ക് ശേഷം ക്ഷാമത്തിൻ്റെ ഏഴ് വർഷങ്ങൾ കൂടെ വരാൻ പോകുന്നു അതാണ് താങ്കളുടെ സ്വപ്നത്തിലെ ഏഴ് മെലിഞ്ഞ പശുക്കളും ഏഴ് ണങ്ങിയ ധാന്യക്കതിരുകളും സൂചിപ്പിക്കുന്നത് എന്നിട്ട് ജോസഫ് ഒരു കാര്യം കൂടെ പറഞ്ഞു ഈ ക്ഷാമത്തിന്റെ കാലത്തെ നേരിടാൻ വേണ്ടി സമൃദ്ധിയുടെ കാലത്ത് തന്നെ നമ്മൾ അതിനുള്ള തയ്യാറെടുപ്പ് എടുക്കണം അതിനു വേണ്ടി നല്ല ബുദ്ധിശക്തിയും സാമർഥ്യവും ഒക്കെ ഉള്ള ഒരാളെ ഇതിൻ്റെ മേൽനോട്ടത്തിനായിട്ട് നിയോഗിക്കണം എന്ന് ഫറവോട് പറഞ്ഞു ജോസഫ് പറഞ്ഞതൊക്കെ ഫറവോയ്ക്ക് വളരെ ഇഷ്ടമായി ഫറവോയ്ക്ക് ഒരു കാര്യം കൂടെ മനസ്സിലായി എന്താണെന്നറിയാമോ ജോസഫിന്റെ അത്രയും വിവേകിയും ദൈവാനുഗ്രഹമുള്ള ഒരാളെ വേറെ എവിടെയും കിട്ടില്ല എന്ന് അങ്ങനെ ഫറവോ ജോസഫിനെ തന്നെ ആ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏൽപ്പിക്കുകയാണ് അങ്ങനെ ജോസഫ് ഇപ്പൊ ആരായിന്നറിയോ ഈജിപ്തിന്റെ കാര്യസ്ഥനായിട്ട് തീർന്നു അങ്ങനെ നമ്മുടെ ഈ സീൻ ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത സീൻ എന്താന്ന് നോക്കാം സീൻ ആറ് ജോസഫ് ഈജിപ്തിന്റെ കാര്യസ്ഥൻ ജോസഫ് കാര്യസ്ഥനായതിനു ശേഷം എന്തൊക്കെ സംഭവിച്ചെന്ന് നമുക്ക് നോക്കാം കാര്യസ്ഥനായതിനു ശേഷം തന്നെ ഏഴ് സമൃദ്ധിയുടെ വർഷങ്ങൾ തുടങ്ങി അല്ലെ ഈ സമൃദ്ധിയുടെ വർഷത്തിൽ തന്നെ ജോസഫ് ക്ഷാമത്തിന്റെ വർഷത്തെ നേരിടാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ എടുത്തു അങ്ങനെ ജോസഫ് കുറെ ധാന്യങ്ങൾ ശേഖരിച്ചു ഈ സമൃദ്ധിയുടെ വർഷങ്ങൾ പെട്ടെന്ന് തന്നെ കടന്നുപോയി എന്താ വന്നേ ആ ക്ഷ്യാമത്തിൻ്റെയും കഷ്ടതയുടെയും ഏഴ് വർഷങ്ങൾ ക്ഷാമത്തിന്റെ ഏഴ് വർഷം തുടങ്ങിയപ്പോഴേക്കും എല്ലായിടത്തും ദാരിദ്ര്യമായി ആർക്കും ധാന്യങ്ങളില്ലാതായി അങ്ങനെ എല്ലാവരും ജോസഫിന്റെ അടുത്ത് വന്ന് ധാന്യങ്ങൾ വാങ്ങി കൊണ്ടുപോകാൻ തുടങ്ങി ഈ സമയത്താണ് നമ്മുടെ യാക്കോബും കുടുംബവും അവരെവിടെയാണ് കാനാം ദേശത്തല്ലേ ഈ കാനാൻ ദേശത്തും ക്ഷാമം പടർന്നു പിടിച്ചു അങ്ങനെ യാക്കോബിനും കുടുംബത്തിനും ധാന്യമില്ലാതായി അപ്പോഴാണ് യാക്കോബ് ഈജിപ്തിൽ ധാന്യമുണ്ട് എന്നുള്ള കാര്യം കേൾക്കുന്നത് അങ്ങനെ യാക്കോബ് തൻ്റെ പുത്രന്മാരോട് ഈജിപ്തിൽ പോയിട്ട് ധാന്യം വാങ്ങിക്കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയാണ് അങ്ങനെ യോസഫിൻ്റെ സഹോദരങ്ങൾ ഈജിപ്തിലേക്ക് പോകാണ് ആരുടെ അടുത്തേക്ക് ആ ധാന്യമാകാൻ പോകുന്നേ ആ നമ്മുടെ ജോസഫിന്റെ അടുത്തേക്കല്ലേ അങ്ങനെ അവര് ജോസഫിന്റെ അടുത്ത് ചെന്നു ജോസഫ് ഈജിപ്തിന്റെ കാര്യസ്ഥനായതുകൊണ്ട് ജോസഫിനെ കണ്ടപാടെ അവര് കുമ്പിട്ട് വണങ്ങി തൻ്റെ സഹോദരങ്ങൾ തൻറെ മുമ്പിൽ ഇങ്ങനെ കുമ്പിട്ട് നിൽക്കുന്നത് കണ്ടിട്ട് ജോസഫ് ചാടി എഴുന്നേറ്റു അപ്പോൾ ജോസഫിന്റെ മനസ്സിലേക്ക് ഒരു കാര്യം വന്നു എന്താണത് ആ ജോസഫിന്റെ രണ്ട് സ്വപ്നങ്ങളല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ രണ്ട് സ്വപ്നങ്ങൾ അതവിടെ സത്യമായി തീർന്നു അല്ലേ പിന്നെ ജോസഫിന് ഒരു കാര്യം കൂടെ മനസ്സിലായി തൻ്റെ മുൻപിൽ നിൽക്കുന്ന സഹോദരങ്ങൾക്ക് താൻ ആരാണ് എന്നുള്ള കാര്യം മനസ്സിലായിട്ടില്ല എന്ന കാര്യം മനസ്സിലായി അപ്പോൾ ജോസഫ് എന്ത് ചെയ്തെന്നറിയോ ജോസഫ് അവരെ പരീക്ഷിക്കാൻ തീരുമാനിക്കുകയാണ് അങ്ങനെ ജോസഫ് അവരെ പല രീതിയിലും പരീക്ഷിച്ചു അപ്പം നമ്മുടെ ഈ സീനും ഇവിടെ അവസാനിക്കുകയാണ് ഇനി നമ്മുടെ ഏഴാമത്തെ സീൻ ഏഴാമത്തെ സീൻ ജോസഫ് സഹോദരങ്ങൾക്ക് തന്നെ വെളിപ്പെടുത്തുന്നു അപ്പം ജോസഫ് എങ്ങനെയാണ് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കണേന്ന് നമുക്ക് നോക്കാം ഒരു ദിവസം ഈ ജോസഫിന്റെ സഹോദരങ്ങൾ ധാന്യം വാങ്ങാൻ വരാണ് ധാന്യം വാങ്ങാൻ വന്നപ്പോൾ ജോസഫ് തൻ്റെ കാര്യസ്ഥനോട് പറഞ്ഞു ആ സഹോദരങ്ങളിൽ ഏറ്റവും ഇളയ സഹോദരനായ ബെഞ്ചമിൻ ആരാണ് ബെഞ്ചമിൻ ബെഞ്ചമിൻ്റെ ചാക്കിൽ തൻ്റെ വെള്ളിക്കപ്പ് അവരറിയാതെ നിക്ഷേപിക്കാനായിട്ട് കാര്യസ്ഥനോട് ആവശ്യപ്പെടാണ് അങ്ങനെ കാര്യസ്ഥൻ ജോസഫ് പറഞ്ഞതുപോലെ തന്നെ ചെയ്തു അങ്ങനെ ഈ സഹോദരങ്ങൾ ധാന്യങ്ങൾ വാങ്ങി കാനാൻ ദേശത്തേക്ക് പോകാണ് പോയി കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ജോസഫ് കാര്യസ്ഥനോട് പറഞ്ഞ് അവരെ ആളെ വിട്ട് പിന്തുടരാനും അവരെ നിർത്താനും ആവശ്യപ്പെടാണ് അങ്ങനെ കാര്യസ്ഥൻ കുറച്ച് സൈന്യങ്ങളുമായിട്ട് അവരെ പിന്തുടർന്ന് അവരെ നിർത്തി എന്നിട്ട് അവരുടെ ചാക്കുകളൊക്കെ പരിശോധിച്ചു അപ്പൊ എന്താ കിട്ടിയേ ആ ഏറ്റവും എളയ സഹോദരനായ ബെഞ്ചമിന്റെ ചാക്കിൽ നിന്നും ജോസഫിന്റെ വെള്ളിക്കപ്പ് കണ്ടെത്തി അങ്ങനെ സൈന്യങ്ങൾ ഈ സഹോദരങ്ങളെ പിടിച്ച് വീണ്ടും ജോസഫിന്റെ മുൻപിൽ കൊണ്ട് നിർത്തി ഇപ്രാവശ്യം ജോസഫ് അവരോട് ദേഷ്യത്തിലൊക്കെ സംസാരിച്ചു എന്നിട്ട് ജോസഫ് അവരോട് പറഞ്ഞു നിങ്ങൾ ഈ ചെയ്തത് വളരെ വലിയ തെറ്റാണ് ഇതിന്റെ ശിക്ഷയായിട്ട് നിങ്ങളുടെ ഇളയ സഹോദരനായ ബെഞ്ചമിനെ എൻ്റെ അടിമയായിട്ട് നിങ്ങളിവിടെ നിർത്തണം ഇത് കേട്ടപ്പോൾ സഹോദരങ്ങൾക്കൊക്കെ വിഷമായി അവരിൽ ഒരാൾ വേഗം ജോസഫിനോട് പറഞ്ഞു പ്രഭു അങ്ങനെ ഒന്നും ചെയ്യരുത് ഞങ്ങളുടെ പിതാവ് ഒരു വൃദ്ധനാണ് പിതാവിന് ഒരു പുത്രനെ നഷ്ടപ്പെട്ടു ആ നഷ്ടത്തിൽ നിന്നും ഇതുവരെ അദ്ദേഹത്തിന് കരകയറാൻ പറ്റിയിട്ടില്ല വീണ്ടും ഒരു പുത്രനും കൂടെ നഷ്ടപ്പെട്ടാൽ അദ്ദേഹം ചിലപ്പോൾ മരിച്ചു പോയേക്കും തൻ്റെ പിതാവിനെക്കുറിച്ച് കുറിച്ച് കേട്ടതും ജോസഫിൻ്റെ കണ്ണീന്ന് കുടുകുട വെള്ളം വീഴാൻ തുടങ്ങി ജോസഫ് കരയാൻ തുടങ്ങി എന്നിട്ട് ജോസഫ് അവരോട് ചോദിക്കുകയാണ് എൻ്റെ പിതാവ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് ഈ ചോദ്യം കേട്ട് സഹോദരങ്ങൾക്കൊക്കെ ആശ്ചര്യമായി അവർക്ക് മനസ്സിലായില്ല എന്താണ് അപ്പം ജോസഫ് അവരോട് പറഞ്ഞു ഞാൻ നിങ്ങളുടെ സഹോദരനായ ജോസഫാണ് നിങ്ങൾ യാത്രാ സംഘത്തിന് വിറ്റ ജോസഫാണ് ഞാൻ നിങ്ങൾ എന്നെ വിറ്റതിനെ ഓർത്ത് വിഷമിക്കുകയോ വിഷാദിക്കുകയോ ഒന്നും ചെയ്യണ്ട കാരണം നിങ്ങളല്ല എൻ്റെ ദൈവമാണ് നിങ്ങൾക്ക് മുന്നേ എന്നെ ഇവിടേക്ക് അയച്ചത് എന്തിനു വേണ്ടിയിട്ടാ ആ ഈ ക്ഷാമകാലത്ത് നമ്മുടെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് അപ്പൊ അവർക്ക് ജോസഫിനെ കണ്ടപ്പോൾ വളരെ സന്തോഷമായി അങ്ങനെ ജോസഫിന്റെ സഹോദരങ്ങൾ ഈജിപ്തിൽ വന്നിട്ടുള്ള കാര്യം ഫറവോ അറിയുകയാണ് എന്നിട്ട് വേഗം ഫറവോ ജോസഫിനെ വിളിച്ചിട്ട് പറയാണ് നീ നിന്റെ മറ്റു കുടുംബാംഗങ്ങളെയും കൂടെ ഈജിപ്തിലേക്ക് കൊണ്ടുവരിക ഞാൻ നിങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ നല്ല ഒരു സ്ഥലം തരാം അങ്ങനെ ജോസഫ് തൻ്റെ സഹോദരങ്ങളെ തൻ്റെ പിതാവിനെയും മാതാവിനെയും മറ്റ് കുടുംബാംഗങ്ങളെയും ഒക്കെ കൊണ്ടുവരാനായിട്ട് കാനാൻ ദേശത്തേക്ക് പറഞ്ഞു വിടാണ് അപ്പൊ നമ്മുടെ സഹോദരങ്ങൾ കാനാൻ ദേശത്തേക്ക് പോകാണ് അപ്പൊ നമ്മുടെ ഈ സീൻ ഇവിടെ അവസാനിക്കുകയാണ് ഇനി നമ്മുടെ ലാസ്റ്റ് സീൻ സീൻ എട്ട് ഇസ്രായേൽ ജനം ഈജിപ്തിൽ അങ്ങനെ നമ്മുടെ ഇസ്രായേൽ ജനം ഇപ്പൊ ഈജിപ്തിലേക്ക് വരാൻ പോവുകയാണ് അല്ലേ അപ്പം നമ്മുടെ സഹോദരങ്ങൾ കാനാൻ ദേശത്തേക്ക് പോവുകയാണ് എന്തിനു വേണ്ടിയിട്ടാണ് എല്ലാവരെയും കൂട്ടി ഈജിപ്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ കാനാദേശത്ത് ചെന്ന് അവർ യാക്കോബിനോട് ജോസഫ് ജീവിച്ചിരിപ്പുണ്ടെന്നും ജോസഫ് ഈജിപ്തിൻ്റെ കാര്യസ്ഥനാണെന്നൊക്കെ പറയുകയാണ് അപ്പോൾ യാക്കോബിനെന്ത് കേട്ടപ്പോൾ വളരെ സന്തോഷമായി തൻ്റെ പ്രിയപുത്രൻ പുത്രൻ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ അങ്ങനെ യാക്കോബ് അവിടുത്തെ സ്വത്തുക്കളൊക്കെ കൂട്ടി എല്ലാവരെയും കൂട്ടിയിട്ട് ഈജിപ്തിലേക്ക് യാത്ര ചെയ്യാണ് അപ്പൊ യാത്ര ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് യാക്കോബിന് ഒരു സ്വപ്നം സ്വപ്നമുണ്ടാവാണ് സ്വപ്നത്തിൽ ദൈവം യാക്കോബിനോട് പറഞ്ഞു യാക്കോബെ നീ ഈജിപ്തിലേക്ക് പോകാൻ ഭയപ്പെടേണ്ട കാരണം ഞാൻ നിന്നെ അവിടെ ഒരു വലിയ ജനതയാക്കും ഞാൻ നിന്റെ കൂടെ വരും എന്ന് യാക്കോബിനോട് പറഞ്ഞു അങ്ങനെ യാക്കോബ് ഈജിപ്തിലെത്തി ഈജിപ്തിലെത്തി തൻ്റെ പ്രിയപുത്രനും ഈജിപ്തിന്റെ കാര്യസ്ഥനുമായ ജോസഫിനെ കാണാണ് ജോസഫിനെ കണ്ടപ്പോൾ യാക്കോബിന് വളരെ സന്തോഷമായി അങ്ങനെ ജോസഫിൻ്റെ കുടുംബമെല്ലാം ഈജിപ്തിൽ എത്തിയതറിഞ്ഞ് ഫറവോ അവർക്ക് ഈജിപ്തിലെ ഏറ്റവും മനോഹരമായ സ്ഥലം ആ സ്ഥലത്തിൻ്റെ പേരെന്താണെന്ന് അറിയാമോ റംസേസ് റംസേസ് എന്ന നഗരം അവർക്ക് താമസിക്കാൻ കൊടുക്കുകയാണ് അങ്ങനെ ഇസ്രായേൽ ജനത മൊത്തം ഈജിപ്തിൽ റംസേസ് എന്ന നഗരത്തിൽ വാസമുറപ്പിച്ച് അവിടെ വലിയ ഒരു ജനതയായിട്ട് വളർന്നു അപ്പം നിങ്ങൾ കണ്ടില്ലേ നമ്മുടെ ഇസ്രായേൽ ജനത എങ്ങനെയാണ് കാനാൻ ദേശത്തു നിന്ന് ഈജിപ്തിലേക്ക് എത്തിയത് എന്ന് അല്ലേ അപ്പൊ നമ്മുടെ ഇസ്രായേൽ ജനത ഞാൻ പറഞ്ഞു വലിയ ജനതയായിട്ട് വളർന്നു അല്ലേ ഈ ഇസ്രായേൽ ജനതയില് പന്ത്രണ്ട് ഗോത്രങ്ങളായിട്ടാണ് തിരിച്ചിരുന്നത് ഈ പന്ത്രണ്ട് ഗോത്രങ്ങളുടെ പേര് യാക്കോബിന്റെ പന്ത്രണ്ട് പുത്രന്മാരുടെ പേരിലായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വീട്ടുപേരില്ലേ അല്ലേ എല്ലാവർക്കും വേറെ വേറെ വീട്ടുപേരാണ് അതുപോലെ തന്നെ ഇസ്രായേൽ ജനത്തിന് പന്ത്രണ്ട് ഗോത്രങ്ങൾ ഉണ്ടായിരുന്നു ഈ പന്ത്രണ്ട് എന്നുള്ള അക്ഷരം നിങ്ങൾ വേറെ എവിടെയെങ്കിലും ഓർക്കുന്നുണ്ടോ പുതിയ നിയമത്തിൽ ആ നമ്മുടെ ഈശോയുടെ പന്ത്രണ്ട് ശിഷ്യന്മാർ അല്ലേ അപ്പം ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഒരു ആക്ടിവിറ്റി തരാനായിട്ട് ആഗ്രഹിക്കുകയാണ് നിങ്ങൾ ഒരു ചാർട്ട് പേപ്പർ എടുത്തിട്ട് ഒരു ചാർട്ട് ചാർട്ടുണ്ടാക്കണം അതിൻ്റെ ഹെഡിങ് എങ്ങനെയാണ് ദൽവ ചാർട്ട് എന്നിട്ട് നിങ്ങൾ ഇസ്രായേൽ ജനത്തിൻ്റെ പന്ത്രണ്ട് ഗോത്രങ്ങളുടെ പേരും ഈശോയുടെ പന്ത്രണ്ട് ശിഷ്യന്മാരുടെ പേരും എഴുതി ആ ചാർട്ടിൽ എഴുതണം ഓക്കെ എന്നിട്ട് നിങ്ങളത് നിങ്ങളുടെ ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കണം അപ്പം നിങ്ങളെല്ലാവരും ഇത് ചെയ്യില്ലേ ഓക്കെ നിങ്ങളെല്ലാവരും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം നമുക്ക് എന്താണ് ഈ ക്ലാസ്സിൽ പഠിച്ചതെന്ന് പെട്ടെന്ന് ഒന്ന് ഓർത്ത് നോക്കിയാലോ അപ്പം നമ്മൾ എട്ട് സീനുകൾ ഉണ്ടായിരുന്നു അതിലെ ബാക്കി അഞ്ച് തുടങ്ങി ഏഴ് വരെയുള്ള സീനാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചല്ലേ നമ്മൾ അഞ്ചാമത്തെ സീനിൽ എന്താ കണ്ടേ ഫറവോയുടെ സ്വപ്നം കണ്ടു ആറാമത്തെ സീനിൽ ജോസഫ് ഈജിപ്തിൻ്റെ കാര്യസ്ഥനാകുന്നത് കണ്ടു ഏഴാമത്തെ സീനിൽ ജോസഫ് സഹോദരങ്ങൾക്ക് സ്വയം വെളിപ്പെടുത്തി കൊടുക്കുന്നത് കണ്ടു എട്ടാമത്തെ സീനിൽ ഇസ്രായേൽ ജനം മൊത്തം ഈജിപ്തിൽ വരുന്നതും കണ്ടു അങ്ങനെ ഇവിടെ ഞാൻ നിങ്ങൾക്ക് ജോസഫിന്റെ ഒരു സവിശേഷതയെക്കുറിച്ച് കുറിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ് ജോസഫിന് കുറെ വേദനകൾ ഏറ്റുവാങ്ങേണ്ടി വന്നു അല്ലേ തൻ്റെ സഹോദരങ്ങൾ ജോസഫിനെ വിറ്റു ആഹ് പൊത്തിഫർ ജോസഫിനെ കാരാഗ്രഹത്തിൽ അടച്ചു അപ്പൊ ഇവരോടൊക്കെ ജോസഫിന് വേണമെങ്കിൽ പകരം വീട്ടാമായിരുന്നു എപ്പോൾ ജോസഫ് ഈജിപ്തിന്റെ അധിപനായതിനു ശേഷം അവരോട് വേണമെങ്കിൽ പകരം വീട്ടാമായിരുന്നു പക്ഷെ ജോസഫ് അങ്ങനെ എന്തെങ്കിലും ചെയ്തോ ഇല്ല ജോസഫ് അവരോട് ക്ഷമിച്ചു അപ്പം ഈശോ നമ്മളെ അത് തന്നെയാണ് പഠിക്കുന്ന പഠിപ്പിക്കുന്നത് അല്ലേ നമ്മളെ ദ്രോഹിക്കുന്നവരോട് നമ്മൾ ക്ഷമിക്കണം നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങൾ എല്ലാവരും അങ്ങനെ ചെയ്ത് നല്ല മക്കളായിട്ട് വളരുന്ന ടീച്ചർ വിചാരിക്കുകയാണ് അപ്പം നിങ്ങൾ നിങ്ങളെ ആരെങ്കിലും വേദനിപ്പിച്ചാൽ എന്ത് ചെയ്യണം അവരോട് ക്ഷമിക്കണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ അപ്പം നമുക്ക് ആ പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം അപ്പം നമുക്ക് പിതാവായ ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം പിതാവായ ദൈവമേ അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ജോസഫിനെ പോലെ ഞങ്ങളെ വേദനിപ്പിക്കുന്നവരോട് ക്ഷമിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ആമേ അപ്പ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ഈശം ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ